ട്രഷറി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതി ബിജുലാൽ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് അഭിഭാഷകനെ കാണാനെത്തിയപ്പോഴാണ് അറസ്റ്റിലായത്. വഞ്ചിയൂർ സബ് ട്രഷറിയിൽ നടന്നത് വൻ തട്ടിപ്പെന്ന പ്രതി ബിജുലാലിന്റെ കുറ്റസമ്മതമൊഴി. ആദ്യം 75 ലക്ഷവും പിന്നെ 2 കോടിയും പിൻവലിച്ചെന്നും ബിജുലാൽ. ആദ്യം തട്ടിയ പണം ഭൂമി വാങ്ങാൻ സഹോദരിക്ക് അഡ്വാൻസ് നൽകിയെന്ന് ബിജുലാൽ. ഭാര്യയ്ക്ക് സ്വർണം വാങ്ങി, ബാക്കി പണം ചീട്ട് കളിക്കാൻ ഉപയോഗിച്ചുവെന്നും മൊഴി. ബിജുലാലിനെ ചോദ്യം ചെയ്ത ശേഷം ഭാര്യയെ കസ്റ്റഡിയിലെടുക്കുന്ന കാര്യം തീരുമാനിക്കുമെന്ന് പോലീസ്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും. കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ എം കെ സുൽഫിക്കറാണ് ഇക്കാര്യം അറിയിച്ചത്. കഴിഞ്ഞ 4 വർഷമായി ട്രഷറിയിൽ നടക്കുന്നത് വ്യാപകമായ തട്ടിപ്പെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ട്രഷറി തട്ടിപ്പിൽ തോമസ് ഐസക് എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തതെന്നും ചെന്നിത്തല. കനത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം, 1 മരണം. കൂടുതൽ നാശം വടക്കൻ ജില്ലകളിൽ. എറണാകുളം, ഇടുക്കി ജില്ലകളിലും മഴക്കെടുതി. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വയനാട്ടിൽ മഴക്കെടുതിയിൽ 1 മരണം. പവിഞ്ഞാലിൽ മരം വീണ 6 വയസ്സുകാരി മരിച്ചു. ബാബു അമ്മിണി ദമ്പതികളുടെ മകൾ ജ്യോതികയാണ് മരിച്ചത്. ബാബു പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. കനത്ത മഴയെ തുടർന്ന് വയനാട് വൈത്തിരി താലൂക്കിൽ 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 60 വയസ്സിന് മുകളിലുള്ളവർക്കും ക്വാറന്റീനിൽ കഴിയുന്നവർക്കും പ്രത്യേകം ക്യാമ്പുകൾ. പൊഴുതനയിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന 32 കുടുംബങ്ങളെ സ്വകാര്യ ഹോട്ടലിലേക്ക് മാറ്റി. ബാണാസുര അണക്കെട്ടിൽ ജലനിരപ്പ് നിയന്ത്രണാതീതം. കാരാപ്പുഴ ഡാമിന്റെ ഷട്ടർ തുറക്കും. വീച്ചനഹള്ളി ഡാമിന്റെ ഷട്ടർ കൂടുതൽ തുറന്ന് കർണാടകയുടെ സഹായം. പനമരം, മാനന്തവാടി, കബനി പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. എല്ലാത്തരം മുൻകരുതലും സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ ഭരണകൂടം. കനത്ത മഴയിൽ അട്ടപ്പാടിയുടെ വിവിധ ഭാഗങ്ങളിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. തൃത്താല, വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ 25 ഷട്ടറുകൾ ഉയർത്തി. മരങ്ങൾ വീണ് പലയിടത്തും വൈദ്യുതി മുടങ്ങി. ഇടുക്കിയിൽ മഴ ശക്തമായി തുടരുന്നു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും. രാജകുമാരി, സേനാപതി എന്നിവിടങ്ങളിൽ വീടുകൾക്ക് നാശനഷ്ടം. പലയിടത്തും വൈദ്യുതി ബന്ധം തകരാറിലായിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ശക്തമായ മഴയിൽ കന്നിമലയാർ കരകവിഞ്ഞു. മൂന്നാർ പെരിയവാര ചപ്പാത്തുപാലം വെള്ളത്തിനടിയിൽ. മൂന്നാർ ഉദ്യമലയ അന്തർ സംസ്ഥാന പാതയിലെ ഗതാഗതം നിലച്ചു. മറയൂർ പഞ്ചായത്തും ഒറ്റപ്പെട്ടു. മുതിരപ്പുഴ, പന്നിയാർ പുഴകളിലും നീരൊഴുക്ക് വർദ്ധിച്ചു. കനത്ത മഴയിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഗതാഗതം മുടങ്ങി. മൂന്നുകല്ലുങ്കിന് സമീപം വൻ മരം കടപുഴകി വീണാണ് ഗതാഗതം മുടങ്ങിയത്. കോതമംഗലം ഫയർഫോഴ്സ് വന്ന് വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. നേര്യമംഗലം, ഇടുക്കി റോഡിൽ കരിമണൽ ഭാഗത്തും റോഡിലേക്ക് മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. മഴ കനക്കുന്നതിനു മുമ്പേ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ തീരവാസികൾ ആശങ്കയിൽ. ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിൽ വെള്ളം കയറി. മണപ്പുറത്തേക്കുള്ള പാലത്തിന്റെ 1 ഭാഗവും വെള്ളത്തിനടിയിലാണ്. കടൽ പ്രക്ഷുബ്ധമായതിനാൽ വേലിയിറക്കം ശക്തമല്ലാത്തതാണ് പുഴയിലെ ജലനിരപ്പ് ഉയരാൻ കാരണം. ചാലിയാർ കരകവിഞ്ഞൊഴുകുന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി, മുക്കം നഗരസഭയിലെ പുൽപ്പറമ്പ് എന്നീ പ്രദേശങ്ങളിലാണ് ജലനിരപ്പ് ഉയരുന്നത്. കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് മുക്കത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. കിഴക്കുംപാടം പാലാട്ടുകുഴി ഷാജിയുടെ വീടിന് മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. 400 അടി താഴ്ചയുള്ള കുഴൽക്കിണർ മണ്ണിനടിയിൽപ്പെട്ടു. മഴ കനത്തതോടെ കോതമംഗലം മണികണ്ഠം ചാൽ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങി. നിരവധി കുടിയേറ്റ ഗ്രാമങ്ങളും 5 ഓളം ആദിവാസി കുടികളും ഒറ്റപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലും കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടം. ചെറുപുഴ, പെരിങ്ങോം, മട്ടന്നൂർ, കൂത്തുപറമ്പ് എന്നിവിടങ്ങളിലെല്ലാം ഏക്കർ കണക്കിന് കൃഷിനാശമുണ്ടായി. മലയോര മേഖലയിൽ പലയിടത്തും ഗതാഗതം സ്തംഭിച്ചു. ട്രോളിംഗ് നിരോധന കാലാവധി അവസാനിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാൻ അനുമതിയില്ല. കാലാവസ്ഥാ മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി. 2 ദിവസം കൂടിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളായ സ്വപ്നയെയും സരിത്തിനെയും സന്ദീപിനെയും 7 ദിവസത്തെ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളെ 11 വീണ്ടും കോടതിയിൽ ഹാജരാക്കണം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടത്. സ്വർണ്ണക്കടത്ത് കേസിൽ തിരുവനന്തപുരത്ത് NIA തെളിവെടുപ്പ് തുടരുന്നു. സെക്രട്ടേറിയറ്റിന് സമീപത്തെ ഹെദർ ഫ്ളാറ്റിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സ്വർണ്ണക്കടത്ത് അന്വേഷിക്കുന്ന NIA സംഘം ഉടൻ ദുബായിലേക്ക് പോകും.
സൂത്രധാരായ ഫൈസൽ ഫരീദ്, റബിൻസ് എന്നിവരെ കസ്റ്റഡിയിലെടുക്കാനാണ് യാത്ര. പ്രതികളെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ കേസന്വേഷണം മുന്നോട്ട് പോകൂ എന്ന നിലപാടിലാണ് എൻഐഎ. കേരളം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറിയെന്ന് മുൻ മുഖ്യമന്ത്രി എ.കെ. ആന്റണി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്തിന് ചുക്കാൻ പിടിക്കുന്നു. സർക്കാരിന്റെ അഹങ്കാരമാണ് കോവിഡ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നും ആന്റണി. സഹകരണ വകുപ്പിലെ ഓഡിറ്റർമാരുടെ 75 താൽക്കാലിക തസ്തിക സ്ഥിരമാക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം. 1986 മുതലുള്ള തസ്തികകളാണിവ. പ്രവാസികൾക്ക് 5,000 രൂപ ധനസഹായം നൽകുന്നതിന് നോർക്കയ്ക്ക് 50 കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. ബോളിവുഡ് താരം സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ മരണം സിബിഐ അന്വേഷിക്കും. ബീഹാർ സർക്കാരിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. സുപ്രീംകോടതിയിലാണ് കേന്ദ്രം തീരുമാനം അറിയിച്ചത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടനിറക്കുമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. ബീഹാറിൽ നിന്നുള്ള അന്വേഷണ സംഘത്തലവനെ മുംബൈയിൽ ക്വാറന്റീനിലാക്കിയത് തെളിവ് നശിപ്പിക്കാനാണ് എന്ന് സുശാന്ത് സിംഗിന്റെ പിതാവ് സുപ്രീംകോടതിയിൽ. ബീഹാർ പോലീസുമായി സഹകരിക്കാൻ മുംബൈ പോലീസിന് നിർദ്ദേശം നൽകണമെന്നും സുശാന്തിന്റെ അച്ഛൻ അഭിഭാഷകൻ വികാസ് സിംഗ് ആവശ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ കോവിഡ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. കൊണ്ടോട്ടി കോട്ടുകര സ്വദേശി മൊയ്തീനാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മരിച്ചത്. 75 വയസ്സായിരുന്നു. കോവിഡ് പ്രതിരോധത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിനെ ഒഴിവാക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. പോലീസിന്റെ സഹകരണം ശക്തിപ്പെടുത്തിയതാണ്. സർവൈലൻസ് ചുമതലയാണ് പോലീസിന്. മറിച്ചുള്ള പ്രചരണം അടിസ്ഥാനരഹിതമെന്നും പിണറായി മന്ത്രിസഭായോഗത്തിൽ. കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ജീവനക്കാർ കുറവെന്ന് സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA. ചികിത്സയെയും സ്ഥാപനങ്ങളിലെ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളെയും ദോഷമായി ബാധിക്കുന്നു. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി KGMOA മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ആരോഗ്യ പ്രവർത്തകരുടെ ചുമതല പോലീസിനെ ഏൽപ്പിച്ചതിനെതിരെയും പ്രതിഷേധം. തിരുവനന്തപുരത്തെ അതിർത്തി ഗ്രാമങ്ങളിൽ ആശങ്ക. പാറശാല താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണിക്കും നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ജീവനക്കാർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. വാർഡിലുണ്ടായിരുന്നവർ നിരീക്ഷണത്തിൽ. കർശന നിയന്ത്രണങ്ങൾ തുടരുമ്പോഴും ഫോർട്ട് കൊച്ചിയിലെ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്നു. ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, പള്ളുരുത്തി എന്നീ മേഖലകളെ വേർതിരിച്ച് നിയന്ത്രണം ശക്തമാക്കും. ചെല്ലാനത്ത് ചില വാർഡുകളിൽ ഇളവ്. 600 പേർക്കുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഫോർട്ട് കൊച്ചിയിൽ സജ്ജമായി. കോവിഡ് കാലത്ത് പ്രതിപക്ഷം സമരം നടത്തിയത് വേദന അനുഭവിച്ചിരുന്ന പ്രവാസികൾക്കായെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിയത് സർക്കാരിന്റെ അഹങ്കാരം കാരണം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തുകൊണ്ടാണോ പൂന്തുറയിലടക്കം സമൂഹവ്യാപനമുണ്ടായതെന്നും ചെന്നിത്തലയുടെ ചോദ്യം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് UDFഉം BJPയും സ്വീകരിക്കുന്നതെന്ന് മന്ത്രി MM മണി. കേന്ദ്ര സർക്കാർ ആവശ്യമായ സഹായം നൽകുന്നില്ല. രാജാക്കാട്ടിലെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 19 ലക്ഷം കടന്നു. 52,509 പേർക്കുകൂടി രോഗം സ്ഥിരീകരിച്ചു. 857 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 39,795. രോഗം ഭേദമാകുന്നവരുടെ എണ്ണത്തിലും രാജ്യത്ത് വലിയ വർധന. 500,000ത്തിലധികം പേർക്ക് 24 മണിക്കൂറിനിടെ കോവിഡ് മാറി. 67.2% രോഗമുക്തി നിരക്ക്. മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം കുറയുമ്പോൾ ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിൽ രോഗികളുടെ എണ്ണം കുതിച്ചുയരുകയാണ്. ആന്ധ്രയിൽ 9,747 പേർക്കും കർണാടകയിൽ 6,259 പേർക്കും പുതുതായി രോഗം ബാധിച്ചു. അസം, ബീഹാർ എന്നിവിടങ്ങളിലും രോഗവ്യാപനം രൂക്ഷം. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കോവിഡ് മുക്തനായി ആശുപത്രി വിട്ടു. ഭോപ്പാലിലെ ചിരായു ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞത്. 7 ദിവസം കൂടി ഹോം ഐസൊലേഷനിൽ കഴിയാൻ ആശുപത്രി നിർദ്ദേശം. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 1,86,00,000 കടന്നു. 7 ലക്ഷത്തിലേറെ പേർക്ക് ഇതുവരെ ജീവൻ നഷ്ടമായി. ബ്രസീലിൽ രോഗബാധിതർ 28 ലക്ഷം കടന്നപ്പോൾ മരണം 1,00,000ത്തിലേക്ക് അടുക്കുന്നു. വൈറസ് വ്യാപനം അതിരൂക്ഷമായി തുടരുമ്പോഴും അമേരിക്കയിൽ മരണനിരക്ക് ഉയർന്നിട്ടില്ല എന്നത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിജയമാണ് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ രോഗബാധിതർ 1,60,000,000 മരണം 1,60,000 കടന്നു. വൈറസിന്റെ രണ്ടാംഘട്ട വ്യാപന ആശങ്കയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ. ജർമ്മനി, സ്പെയിൻ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ രണ്ടാംഘട്ട വ്യാപനത്തിന്റെ പിടിയിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പുതുക്കൽ. ഓഗസ്റ്റ് 12 മുതൽ June 17 പ്രസിദ്ധീകരിച്ച പട്ടികയാണ് പുതുക്കുന്നത്. ഓഗസ്റ്റ് 26 വരെ ഓൺലൈനായി പേര് ചേർക്കാനും ഒഴിവാക്കാനും അവസരമുണ്ട്.
അന്തിമ പട്ടിക സെപ്റ്റംബർ 26ന് പുറത്തിറങ്ങും. കോലഞ്ചേരിയിൽ വൃദ്ധ ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ഒന്നാം പ്രതി മുഹമ്മദ് ഷാഫി എന്ന മൂവാറ്റുപുഴ ഡിവൈഎസ്പി എസ് മുഹമ്മദ് റിയാസ് സംഭവം ആസൂത്രണം ചെയ്തത് അയൽക്കാരി ഓമന. വൃദ്ധയെ മനഃപൂർവ്വമാണ് ഓമന വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതെന്നും ഡിവൈഎസ്പി. ഓമനയുടെ മകൻ മനോജാണ് വൃദ്ധയെ മുറിവേൽപ്പിച്ചതെന്നും ഡിവൈഎസ്പി. ആക്രമണത്തിനുപയോഗിച്ച ആയുധം കണ്ടെത്തിയിട്ടില്ല. കൃത്യത്തിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും മുഹമ്മദ് റിയാസ്. പ്രതികൾ റിമാൻഡിൽ ചികിത്സയിലുള്ള വൃദ്ധയുടെ നില ഗുരുതരമായി തുടരുന്നു. സുപ്രീംകോടതിയിലും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന് തിരിച്ചടി. കന്യാസ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. വിടുതൽ ഹർജി മുൻപ് ഹൈക്കോടതിയും തള്ളി. കോവിഡ് മാനദണ്ഡം ലംഘിച്ച റോഡ് ഷോ നടത്തിയ കേസിൽ വ്യവസായി റോയ് കുര്യൻ കോടതിയിൽ ഹാജരായി. കോതമംഗലം കോടതിയിലാണ് ഹാജരായത്. ബെൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കോടതി ജാമ്യ വ്യവസ്ഥയിൽ വിട്ടുനൽകി. യുഎൻഎ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ 4 പേർ അറസ്റ്റിൽ. ജാസ്മിൻ ഷാ, ഷോബി ജോസഫ്, മിഥുൻ മോഹൻ, ജിത്തു പി ഡി എന്നിവരാണ് പിടിയിൽ അറസ്റ്റിലായത്. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് കസബ കടലിൽ ചാടിയ പോക്സോ കേസ് പ്രതിയുടേതെന്ന് സംശയിക്കുന്ന മൃതദേഹം കണ്ടെത്തി. കുഡ്ലൂർ സ്വദേശി മഹേഷ് ആയിരുന്നു തെളിവെടുപ്പിനിടെ കടലിൽ ചാടിയത്. ഉടുപ്പിക്ക് സമീപം കോട്ടാക്കടപ്പുറത്താണ് മൃതദേഹം കണ്ടത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇന്നലെ ഉണ്ടായ സ്ഫോടനത്തിൽ മരണം 100 പിന്നിട്ടു. 4000-ലധികം പേർക്ക് പരിക്ക്. അനധികൃതമായി സൂക്ഷിച്ച അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിച്ചതാണ് സ്ഫോടനത്തിന് കാരണമെന്ന് ലബനന്റെ പ്രാഥമിക നിഗമനം. നടന്നത് ഭീകരാക്രമണമാണെന്ന നിലപാടിൽ അമേരിക്ക. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളയാനുള്ള ബിൽ അവതരിപ്പിച്ചിട്ട് ഇന്നേക്ക് 1 വർഷം. ഒക്ടോബറിലാണ് ജമ്മുകാശ്മീർ സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറിയത്. 170-ലധികം കേന്ദ്ര നിയമങ്ങൾ പ്രത്യേക പദവി നഷ്ടമായ കശ്മീരിൽ നടപ്പാക്കി കഴിഞ്ഞു. ശ്രീനഗറിൽ കർഫ്യൂ തുടരുന്നു. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ പരിപാടി നിങ്ങൾ